സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ മൂന്ന് മരണം. മലപ്പുറം കരിപ്പൂരിൽ കനത്ത മഴയിൽ വീട് തകർന്ന രണ്ട് കുട്ടികൾ മരിച്ചു. കൊല്ലത്തെ ബൈക്ക് യാത്രികൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കോഴിക്കോട് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് കനത്ത മഴ പെയ്യുന്നത്. ചാലക്കുടിയിൽ ഏഴ് പഞ്ചായത്തുകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. അട്ടപ്പാടി ചുരം റോഡിൽ മൂന്നിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറം പൂക്കോട്ടൂരിലും പലയിടത്തും വെള്ളം കയറി. കോന്നിയിൽ അച്ചൻകോവിലാർ പലയിടത്തും കരകവിഞ്ഞു. പുനലൂർ മേഖലയിൽ 25 വീടുകളിൽ വെള്ളം കയറി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മധ്യകിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴി അടുത്ത രണ്ട് ദിവസം കൂടി നിലനിൽക്കും. ബംഗാൾ ഉൾക്കടലിൽ നാളെയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. മധ്യവടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അതേസമയം സംസ്ഥാനത്ത് പ്രളയ സാധ്യതയില്ല എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നാല് ദിവസം കൂടി മഴ തുടരുമെങ്കിലും ആശങ്കപ്പെടാനില്ല. ഏത് സാഹചര്യത്തെയും നേരിടാൻ സംസ്ഥാനം തയ്യാറാണ്. നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ദുരന്ത നിവാരണ കമ്മീഷണർ ഡോക്ടർ കൗശികൻ 24നോട് പറഞ്ഞു. അടുത്ത ഒരു നാല് ദിവസത്തേക്ക് ഇതിൻ്റെ മഴയുടെ സാധ്യത ഉണ്ടെന്നുള്ളതാണ് പിന്നെ IMD ഫോർകാസ്റ്റ്. ഇതിലേക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. NDRF നമുക്ക് രണ്ട് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഈ മഴ വരുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നാല് വേറെ യൂണിറ്റ്സും കൂടി നമ്മൾ NDRF ടീംസ് ഇവിടെ വരുത്തിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണോ ലോ ലൈയിങ് ഏരിയാസിൽ ചിലപ്പോൾ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്, അത്തരം ഏരിയ നോക്കി എവാക്വേഷൻ നടപടികൾ എടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലും എല്ലാ ജില്ലകളിലും ഈ മഴയെ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആശങ്കയ്ക്ക് ആവശ്യമില്ല. അതുല്യ കലാകാരൻ നെടുമുടി വേണുവിന് വിട നൽകി കേരളം. സംസ്കാരം 2 തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഭൗതിക ശരീരം ഇപ്പോൾ അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, സ്പീക്കർ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. തദ്ദേശ തനത് ഫണ്ട് നിക്ഷേപത്തിൽ എതിർപ്പ് പരസ്യമാക്കി തദ്ദേശ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ. ധനവകുപ്പ് ഉത്തരവ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തെ ബാധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അധികാര വികേന്ദ്രീകരണം ഇല്ലാതാക്കുമെന്ന ആക്ഷേപം ഗൗരവത്തോടെ കാണുന്നതായി MV ഗോവിന്ദൻ നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു. ധനവകുപ്പ് ഉത്തരവിന്റെ നിയമസാധുത പരിശോധിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പണം വിനിയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്ത്രീ പ്രവേശന സമയത്തെ പ്രതിഷേധങ്ങളുടെ കേസുകൾ പിൻവലിക്കുമെന്ന മന്ത്രിസഭാ തീരുമാനം നടപ്പായില്ല എന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ശബരിമല പ്രതിഷേധവുമായി ബന്ധപ്പെട്ട 2636 കേസുകൾ പിൻവലിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിൽ വ്യക്തമാക്കിയത്. ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇക്കാര്യം മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. തീരദേശ പരിപാലന പദ്ധതി വൈകുന്നതിനാൽ വീട് നിർമ്മാണം നിലച്ചെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഒച്ച ഇഴയുന്നത് പോലെയാണ് നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും വിമർശനം. ഏറെ സമയം വേണ്ട പ്രക്രിയയാണിതെന്നും കരട് തയ്യാറാക്കി പൊതുജനാഭിപ്രായം സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ കൂടി പരിഗണിച്ചാകും അന്തിമ പ്ലാൻ തയ്യാറാക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ കഴിവുകേടും അനാസ്ഥയുമാണ് പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ ഇൻഗലിനെ വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന് തോന്നുന്നില്ല എന്നും വിരമിച്ച IASുകാരുടെ ലാവണമാണെന്നും കടകംപള്ളി വിമർശിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിർമ്മാണ ചുമതലയിൽ നിന്ന് ഇൻഗലിനെ മാറ്റണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആരോപണത്തോട് വിയോജിച്ച് വ്യവസായ മന്ത്രി രംഗത്തെത്തി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 ഭീകരരെ സൈന്യം വധിച്ചു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. നിരവധി ആയുധങ്ങളും AK-47 തോക്കും സ്ഫോടക വസ്തുക്കളും സേന പിടിച്ചെടുത്തു. ഡൽഹിയിൽ പാക് ഭീകരനെ പിടികൂടി. രാജ്യത്തെ വിവിധയിടങ്ങളിൽ NIA റെയ്ഡ് പുരോഗമിക്കുകയാണ്. ജമ്മുകശ്മീരിൽ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികന്റെ ഭൗതിക ശരീരം ഇന്ന് കേരളത്തിലെത്തിക്കും. കൊല്ലം ജില്ലയിലെ ഓടാനവട്ടം കുടവട്ടൂർ സ്വദേശി വൈശാഖ് ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് വീരമൃത്യു വരിച്ചത്. വീട്ടിൽ നാളെയാണ് ഭൗതിക ശരീരം എത്തിക്കുക. ഇന്നലെയാണ് വൈശാഖ് ഉൾപ്പെടെ 5 സൈനികർ ജമ്മുകശ്മീരിൽ വീരമൃത്യു വരിച്ചത്. കോഴിക്കോട് KSRTC കെട്ടിട സമുച്ചയത്തിന്റെ നടത്തിപ്പിന് ടെൻഡർ നൽകിയതിൽ ദുരൂഹത. 2015 ടെൻഡർ എടുത്ത MAC അസോസിയേറ്റ്സും ഇപ്പോൾ ടെൻഡർ നേടിയ അലിഫ് ബിൽഡേഴ്സും ഒന്നു തന്നെയാണെന്ന് സംശയം.
മുക്കം തിരുവമ്പാടി സ്വദേശി മൊയ്തീൻ കോയയാണ് രണ്ട് സ്ഥാപനങ്ങളുടെയും എം ഡി. 2015 ടെൻഡർ കോടതി ഇടപെട്ട് റദ്ദാക്കിയിരുന്നു. എ എ റഹീം ഡിവൈഎഫ്ഐ ദേശീയ നേതൃത്വത്തിലേക്ക്. പി എ മുഹമ്മദ് റിയാസ് അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ റഹീം ദേശീയ അധ്യക്ഷനായേക്കും. അടുത്തയാഴ്ച ചേരുന്ന ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കും. ഇതര സംസ്ഥാന കോളേജ് അഡ്മിഷന്റെ മറവിൽ അതിക്രമമെന്ന് പരാതി. റിക്രൂട്ടിംഗ് ഏജന്റ് ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചുവെന്ന് വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തൽ. വഴങ്ങാതിരുന്നതിനാൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു. കോളേജ് അഡ്മിഷൻ തരപ്പെടുത്തി നൽകിയ ശേഷം ഏജന്റ് പണം തട്ടിയെന്നും വിദ്യാർത്ഥിനി ആരോപിച്ചു. നിരവധി വിദ്യാർത്ഥിനികളെ ഇരകളാക്കുന്നുവെന്നും വെളിപ്പെടുത്തൽ. യുവതിയുടെ പരാതിയിൽ കൊല്ലം ആയിരം തെങ്ങ് സ്വദേശി അനന്തുലാലിനെതിരെ പോലീസ് കേസെടുത്തു. മോശമായിട്ട് കുറച്ച് ഗേൾസിനായിട്ട് ബിഹേവ് ചെയ്തു, പിന്നെ എൻ്റെ അടുക്കലും അങ്ങനെ ബിഹേവ് ചെയ്തിട്ട് വന്നു. കൂട്ടുകാരൻ ലിജു എന്ന് പറഞ്ഞ ഒരാളെയും കൊണ്ടാണ് വന്നത്. കൂട്ടുകാരൻ എന്നെ ഇഷ്ടമാണെന്നും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും അവനായിട്ട് ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടാനുമാണ് പറഞ്ഞത്. അതിനെ തടഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ അടിക്കുകയും എന്നെ കൊല്ലാൻ നോക്കുകയൊക്കെ ചെയ്തു. ഇതൊരു ജ്യൂസിൻ്റെ അത്തി ഒരു എന്തോ കലക്കി തന്ന് എന്നെ റൂമിൻ്റെ അത്തി പൂട്ടിയിടുകയും എൻ്റെ ഫോണൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഉപദ്രവം, ദേഹ ഉപദ്രവമായിരുന്നു കൂടുതലും. അവിടെ പല കുട്ടികൾക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആരും തുറന്നു പറയാൻ തയ്യാറില്ല. പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മുൻകൂർ അനുമതി വേണ്ടെന്ന് ഹൈക്കോടതി. സി ആർ പി സി 197 പ്രകാരമുള്ള അനുമതി വേണ്ട എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. നിയമപരമായി ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നവർക്ക് സംരക്ഷണം നൽകാനാണ് വകുപ്പെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പോലീസ് ഉദ്യോഗസ്ഥൻ നിയമത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കൊല്ലം ഏഴുകോൺ സ്റ്റേഷനിലെ 5 പോലീസ് ഉദ്യോഗസ്ഥരുടെ അപ്പീലിലാണ് ഉത്തരവ്. മുഴുവൻ സംസ്ഥാനങ്ങളിലും കർഷകരുടെ ചിതാഭസ്മം എത്തിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച. കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും കർഷകർ അറിയിച്ചു. 15 തീയതി രാജ്യവ്യാപകമായി ഈ കുത്തലാദഹൻ എഫ്ജി ബേണി കോലം കത്തിക്കൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ 18 തീയതി രാജ്യവ്യാപകമായി റെയിൽവേ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാണോ ഈ നീതി ലഭിക്കുന്നത്? ഇതിൽ കുറ്റവാളികൾ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്, അതുവരെ ഈ സമരം അതിശക്തമായി തുടരുകയാണ് എന്നുള്ളതാണ് ഇത്. എല്ലാ സംസ്ഥാനങ്ങളിലും ചിതാഭസ്മം ലഭ്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സ്കീമിൻ്റെ തീരുമാനം. അതുപ്രകാരമുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്കാഗാന്ധി വീണ്ടും ലഖിംപൂരിലെത്തും. മരിച്ച കർഷകരുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇന്നത്തെ സന്ദർശനം. കർഷക സംഘടനകൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രിയങ്കാഗാന്ധി ഭാഗമാകും. ലഖിംപൂർ സംഭവത്തിൽ ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന് ബി ജെ പി. കേന്ദ്രമന്ത്രിക്കെതിരെ തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രം രാജി മതിയെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. ഇന്നലെ നടന്ന യു പി ബി ജെ പി നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. അജയ് മിശ്രയുടെ രാജി ബ്രാഹ്മണ വിഭാഗത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റുമെന്ന് യോഗം നിരീക്ഷിച്ചു. കൽക്കരി ക്ഷാമത്തെ തുടർന്നുള്ള വൈദ്യുതി പ്രതിസന്ധി രാജ്യത്ത് സങ്കീർണമാകുന്നു. കൂടുതൽ സംസ്ഥാനങ്ങളിൽ ലോഡ് ഷെഡിംഗ് അനിവാര്യമാണെന്ന് നിഗമനം. രാജ്യത്തെ 135 താപനിലയങ്ങളിൽ 80% രൂക്ഷമായ കൽക്കരി ക്ഷാമം നേരിടുകയാണ്. ജനങ്ങൾ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന് ഡൽഹി, മഹാരാഷ്ട്ര, തമിഴ്നാട് സംസ്ഥാനങ്ങൾ അഭ്യർത്ഥിച്ചു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പഞ്ചാബ്, ഡൽഹി, ആന്ധ്ര, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇതിനിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഊർജ്ജ കൽക്കരി വകുപ്പ് മന്ത്രിമാരുടെ യോഗം വിളിച്ചു. ഡൽഹിക്ക് ആവശ്യമായ വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ എൻ ടി പി സിക്കും ഡി വി സിക്കും വൈദ്യുതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സംസ്ഥാനങ്ങളുടെ പക്കൽ അധിക വൈദ്യുതി ഉണ്ടെങ്കിൽ അറിയിക്കാൻ നിർദ്ദേശം. അത്തരം വൈദ്യുതി ക്ഷാമം നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകാനാണ് തീരുമാനം. ഏതെങ്കിലും സംസ്ഥാനങ്ങൾ വൈദ്യുതി വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കും. അനുവദിച്ച വൈദ്യുതി ഉപയോഗിക്കാതെ പൂഴ്ത്തിവെച്ചാൽ അത് റദ്ദാക്കുകയോ തിരിച്ചുപിടിക്കുകയോ ചെയ്യുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വൈറ്റില പേട്ടയിൽ വീടിന് തീപിടിച്ച് ഒരാൾ മരിച്ചു. മരടിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന പ്രസന്നനാണ് മരിച്ചത്. പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് സുനീറിന്റെ വാടക വീടിനാണ് തീപിടിച്ചത്. സുനീറിനെയും കുടുംബാംഗങ്ങളെയും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. വീടിന്റെ ഒന്നാം നിലയിൽ തീ ആളിപ്പടർന്നെങ്കിലും ഉടൻ രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. അപകടത്തിൽ ദുരൂഹതയുള്ളതായി സംശയിക്കുന്നുണ്ട്. ഉത്രാവാദക്കേസ് പ്രതി സൂരജിന്റെ ശിക്ഷാവിധി നാളെ. പ്രോസിക്യൂഷൻ ഉയർത്തിയ 4 വകുപ്പുകളും ശരിവെച്ച് കോടതി. പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു.
പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിലൂടെ സമൂഹത്തിനാകെയുള്ള സന്ദേശം കോടതിക്ക് നൽകാനാകുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. വധശിക്ഷ നൽകാവുന്ന 5 സാഹചര്യങ്ങളിൽ 4 സാഹചര്യങ്ങളും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. പ്രതി ചെറുപ്പക്കാരനാണെന്നും പ്രായമായ മാതാപിതാക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതിനാൽ തന്നെ വധശിക്ഷ വിധിക്കരുതെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ഉണ്ണികുളം വീര്യംബ്രത്ത് ഉമ്മുക്കുൽസുവിന്റെ കൊലപാതകത്തിൽ ഭർത്താവ് താജുദ്ദീൻ അറസ്റ്റിലായി. കോട്ടക്കലെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അറസ്റ്റ് ചെയ്തത്. കോട്ടക്കൽ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. സെക്രട്ടേറിയറ്റിൽ കമ്പ്യൂട്ടർവൽക്കരണത്തെ തുടർന്ന് തസ്തികകൾ നിർത്തലാക്കുന്നു. പൊതുഭരണ സെക്രട്ടേറിയറ്റിലെ 220 ഓഫീസ് അസിസ്റ്റന്റ് തസ്തിക റദ്ദാക്കി. ഈ തസ്തികകളിൽ ഇനി നിയമനമില്ല എന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറങ്ങി. തസ്തിക പുനർനിർണയ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കമ്പ്യൂട്ടർ അസിസ്റ്റന്റുമാരുടെ തസ്തികയിലും നടപടി ഉണ്ടാകും. ശ്രീലങ്കൻ ആയുധക്കടത്തിൽ LTTE ബന്ധത്തിൽ വിവരം തേടി NIA. ശ്രീലങ്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുൻ LTTE ഭീകരർക്ക് കേസിൽ ബന്ധമുണ്ടെന്ന കണ്ടെത്തലിന് പിന്നാലെ NIA ശ്രീലങ്കൻ സർക്കാരിന് കത്തയച്ചു. കേസിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നവരുടെ പട്ടികയടക്കമാണ് കൈമാറിയത്. ഇന്ത്യ ശ്രീലങ്ക കുറ്റവാളി കൈമാറ്റ കരാർ പ്രകാരമാണ് നടപടി. കേസിൽ ഇതുവരെ അറസ്റ്റിലായവരിൽ 10 പേർ ശ്രീലങ്കൻ സ്വദേശികളാണ്. LTTE മുൻ ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തകരും ഇതിൽ ഉൾപ്പെടും. ആഡംബരക്കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ മഹാരാഷ്ട്ര പോലീസ് ചാരവൃത്തി നടത്തുന്നുവെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. മഹാരാഷ്ട്ര പോലീസ് മേധാവിക്കും കേന്ദ്ര സർക്കാരിനും പരാതി നൽകി NCB. മഹാരാഷ്ട്ര പോലീസിലെ 2 പേർ പിന്തുടരുന്നു എന്നാണ് പരാതി. ഉദ്യോഗസ്ഥർ പിന്തുടരുന്നതിന്റെ ദൃശ്യങ്ങളും പരാതിയോടൊപ്പം കൈമാറിയിട്ടുണ്ട്. അതേസമയം ആര്യൻ ഖാന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. കോവിഡ് പ്രതിരോധത്തിനായി വിദ്യാർത്ഥികൾക്ക് ഹോമിയോ മരുന്ന് നൽകാൻ കർമ്മപദ്ധതി ആവിഷ്കരിച്ചതായി സർക്കാർ. രക്ഷിതാക്കളുടെ സമ്മതപ്രകാരമായിരിക്കും പദ്ധതി നടപ്പാക്കുക. ഹൈക്കോടതിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഹോമിയോ പ്രതിരോധ മരുന്ന് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ ഗണ്യമായ കുറവ്. 24 മണിക്കൂറുടെ 14,313 കോവിഡ് കേസുകളും 181 മരണവും സ്ഥിരീകരിച്ചു. 7 മാസത്തിനിടെ രേഖപ്പെടുത്തുന്ന ഏറ്റവും ചെറിയ കണക്കാണ് ഇത്. വാക്സിൻ വിതരണം 95.89 കോടിയായി. കോളേജുകളിൽ മുഴുവൻ ക്ലാസുകളും ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത പ്രിൻസിപ്പൽമാരുടെ യോഗം ഇന്ന്. ഈ മാസം 18 മുതൽ മുഴുവൻ ക്ലാസുകളും ആരംഭിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. കോളേജുകൾ തുറന്നതിന് ശേഷമുള്ള സാഹചര്യം യോഗം വിലയിരുത്തും. നിലവിൽ അവസാന വർഷ ബിരുദ ബിരുദാനന്തര ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കോളേജുകളിലെ അധ്യയനം ആരംഭിച്ചിരിക്കുന്നത്. മറ്റ് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് കൂടി അവസരം നൽകുമ്പോൾ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ യോഗം തീരുമാനമെടുക്കും. മുട്ടിൽ മരമുറിക്കൽ കേസിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. വനംവകുപ്പിന്റെ കേസിലാണ് ബത്തേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വാദം കേൾക്കുക. മുഖ്യപ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ക്രൈംബ്രാഞ്ച് കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. വനംവകുപ്പ് കേസിൽ കൂടി ജാമ്യം കിട്ടിയാൽ പ്രതികൾക്ക് ജയിൽ മോചിതരാകാം. കേസിൽ ഇതുവരെ വനംവകുപ്പ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ജൂലൈ 28 റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ആൻഡ്രൂ അഗസ്റ്റിൻ, ഡ്രൈവർ വിനീഷ് എന്നിവർ അറസ്റ്റിലായത്. പ്രതിദിനം ഇന്ധനവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി സംയുക്ത തൊഴിലാളി യൂണിയനുകൾ. മിനിമം ചാർജ് 35 രൂപയാക്കണമെന്നാണ് ആവശ്യം. അധിക കിലോമീറ്ററിന് 15 രൂപയാക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. 25 രൂപ മിനിമം ചാർജായി പ്രഖ്യാപിച്ചത് 3 വർഷം മുമ്പാണ്. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാന വൈദ്യുതാഘാതമേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. വനംവകുപ്പിന്റെ പിടിയിലായത് 301 കോളനി നിവാസി സുരേഷാണ്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. 2 മാസമായി ബന്ധുവീട്ടിലും സുഹൃത്തിന്റെ വീട്ടിലുമായി പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓഗസ്റ്റ് 13 43 വയസ്സുള്ള ആനയുടെ ജഡം സുരേഷിന്റെ വീടിന്റെ സമീപത്ത് കണ്ടെത്തിയത്.
ഡൽഹി പോലീസ് കമ്മീഷണർ സ്ഥാനത്തേക്കുള്ള രാഗേഷ് അസ്താനയുടെ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളി. ഡൽഹി ഹൈക്കോടതിയാണ് ഹർജി തള്ളിയത്. ഡൽഹി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് രാഗേഷ് അസ്താന തുടരും. ഓഹരി വിപണിയിൽ സൂചികകൾ നഷ്ടത്തിൽ. തുടക്കത്തിൽ സൂചികകളിൽ നേരിയ നേട്ടം ഉണ്ടായെങ്കിലും പിന്നീട് ഇടിവ് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് ഓഹരിയിൽ കുതിപ്പ് തുടരുന്നുണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, L&T, ബജാജ് ഫിൻസേർവ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഫിനാൻസ്, ടെക് മഹീന്ദ്ര, ഇൻഡസ്ഇൻഡ് ബാങ്ക്, നെസ്ലെ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടൈറ്റാൻ, മാരുതി സുസുക്കി, ICICI ബാങ്ക് തുടങ്ങിയ ഓഹരികൾ നഷ്ടം നേരിടുകയാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാവുകയാണ്.